1329 ആഗസ്റ്റ് മാസം 9 സ്ഥാപിതമായി. ഫ്രാൻസിലെ ഡൊമനിക്കൻ വൈദികനായിരുന്ന ജോർദാനോസ് കത്തലാനിയാണ് കൊല്ലം രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ്. കൊല്ലം രൂപതയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഴീക്കൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ ചരിത്രവും അതിപുരാതന കാലത്ത് തന്നെ രൂപീകൃതമായ ഐബീക്ക എന്ന അഴീക്കൽ ഇടവകയുടെ ചരിത്രരേഖകൾ പുരാതന ആംഗലേയ ഭാഷയിലും ലാറ്റിൻ തമിഴ് ലിപികളിലും എഴുതപ്പെട്ടിരുന്നുവെങ്കിലും ആയത് കാലപ്പഴക്കത്തിൽ ജീർണിച്ച് മാറുപാട് ചെയ്തു പോയിട്ടുള്ളതിനാൽ ലഭ്യമായ ചരിത്രരേഖകൾ പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഇവിടെ ഞാൻ പറയുന്നു. പോർച്ചുഗീസുകാർ ഐബീക്ക എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണ് ഇപ്പോഴത്തെ അഴീക്കൽ. 16 പോർച്ചുഗീസുകാർ വ്യാപാരത്തിനായി ഇപ്പോഴത്തെ അഴീക്കൽ തുറമുഖത്തെത്തുകയും ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും സ്മരണ നിലനിർത്തുന്നതിനായി അവർ നൽകിയ പേരാണ് ഐബീക്ക എന്നത്. കേരവൃക്ഷങ്ങളാലും മത്സ്യലഭ്യത കൊണ്ടും അനുഗ്രഹീതമായ അഴീക്കൽ ഗ്രാമം കൊല്ലം ജില്ലയിൽപ്പെട്ട കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് പഞ്ചായത്തിൽ TS കനാലിനും അറബിക്കടലിനും മധ്യത്തായി സ്ഥിതി ചെയ്യുന്നു. വ്യാപാരവൃദ്ധിക്കായി 16 അഴീക്കൽ പ്രദേശത്തെത്തിയ പോർച്ചുഗീസ് വ്യാപാരികൾ നിർമ്മിച്ചു നൽകിയതാണ് അഴീക്കലിലെ ആദ്യ ദേവാലയം. 1809 ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. അന്നത്തെ ദേവാലയവും പള്ളിക്കുളവും ഇപ്പോഴത്തെ ദേവാലയത്തിൽ നിന്ന് 3 മൈൽ പടിഞ്ഞാറുമാറിയാണ് സ്ഥിതി ചെയ്തതെന്ന് പറയപ്പെടുന്നു. കാലങ്ങൾ കടന്നുപോകവെ രൂക്ഷമായ കടൽക്ഷോഭത്താൽ ദേവാലയവും സ്കൂളും കടൽ അപഹരിച്ചു. എങ്കിലും ദേവാലയത്തിന്റെ ആൾത്താരയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുസ്വരൂപങ്ങളും പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ചു. അതിമനോഹരമായ ആ പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം നമ്മുടെ ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ അവശേഷിച്ച പ്രാചീന രേഖകളും ലാറ്റിൻ തമിഴ് ലിപികളിൽ എഴുതപ്പെട്ട പുരാതന ചരിത്രവും അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ആന്റണിയുടെ നേതൃത്വത്തിൽ പള്ളിയുടെ കീഴിൽ പ്രാപ്പനയിലെ കുരിശുപള്ളിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അനേകർക്ക് ദുരന്തത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ ക്ലാപ്പനയിലേക്കും മറ്റും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. 1809 അഴീക്ക പള്ളിയിൽ സ്ഥാപിച്ച സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിലുള്ള കൊമ്പ്രിയ വടക്ക് വെമ്പുഴ മുതൽ തെക്ക് തിരുമുല്ല വാരം വരെ അടിയന്തര ഘട്ടങ്ങളിൽ സേവനം ചെയ്തിട്ടുള്ളതായി രേഖകളിൽ കാണുന്നു. ആ കാലയളവിൽ മരുതൂർക്കുളങ്ങര, കള്ളിക്കാട് എന്നീ ദേവാലയങ്ങളുടെ മേൽനോട്ടം അഴീക്കൽ ഇടവകയ്ക്കായിരുന്നു. സഹദേവാലയങ്ങളിലെ തിരുനാൾ നേർച്ചപ്പണം ചാക്കിൽ നിറച്ച് അഴീക്കൽ പള്ളിമേടയിലെത്തിച്ച് മാസങ്ങളോളം എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ളതായി രേഖകളിൽ കാണുന്നു. ഐബീക്ക എന്ന അഴീക്കൽ ഇടവകയിൽ പള്ളിക്കൽ തുരുത്തൽ എന്ന പുരാതന തറവാട്ടിൽ 1872 May 5 ജനിക്കുകയും May 20 മാമോദീസ സ്വീകരിക്കുകയും 1922 January 8 പകൽ 1:30 മരണപ്പെട്ടു പോയിട്ടുള്ളതുമായ ഫാദർ ഫ്രാൻസിസിന്റെ ഭൗതിക ശരീരം ഐബീക്ക എന്നറിയപ്പെട്ടിരുന്ന അഴീക്കൽ ഇടവക പള്ളിയുടെ പ്രധാന കവാടത്തിന് സമീപം ബ്രിട്ടീഷ് രാജ ബഹുമതികളോടെ സംസ്കരിക്കപ്പെട്ടിരുന്നതായി മാമോദീസ രേഖയുടെ വോളിയൻ നമ്പർ 1 പേജ് നമ്പർ 35 വളരെ വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നു. ആ ദേവാലയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന ഐബീക്ക തെരുവ് വളരെ പേരുകെട്ടതും മലഞ്ചരക്കും പലചരക്കും സമുദ്രോൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും മറ്റും യഥേഷ്ടം ലഭിച്ചിരുന്നതും വിവിധ നാടുകളിലുള്ള വ്യാപാരികളും ചെറുകിട കച്ചവടക്കാരും ജനങ്ങളും വന്നു പോയിരുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചന്തയായിരുന്നുവെന്നും കിഴക്ക് കായൽ തീരത്തുള്ള കടവിന് ചന്തക്കടവെന്നും അറിയപ്പെട്ടിരുന്നു. അക്കാലത്ത് നാട്ടിൽ പടർന്നുപിടിച്ച വസൂരി, കോളറ എന്നീ സാംക്രമിക രോഗങ്ങൾ അനിയന്ത്രിതമായി പ്രദേശവാസികൾ ഭയചകിതരായി. നാനാജാതി മതസ്ഥരുടെ ആഗ്രഹപ്രകാരം വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹതയുടെ തിരുസ്വരൂപം വാദ്യമേളങ്ങളോടെ ഊരുചുറ്റി പ്രദക്ഷിണം നടത്തി. അതിലൂടെ പകർച്ചവ്യാധികൾ പയന്ന ജനങ്ങൾക്ക് രോഗശാന്തിയും ആശ്വാസവും ലഭിച്ചു. ഇതോടെ വിശുദ്ധനിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. അതിന്റെ സ്മരണ നിലനിർത്തി എല്ലാ വർഷവും ഇടവകയിലെ പാതുകാവൽ തിരുനാളിനോട് അനുബന്ധിച്ച് January 19 ഊരുചുറ്റി പ്രദക്ഷിണം നടത്തി വന്നിരുന്നു. പുണ്യവാന്റെ പ്രദക്ഷിണ വഴികളിൽ ജാതിമത ഭേദമഞ്ഞ് പ്രദേശവാസികൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുന്നുവെന്നതും വിശ്വാസ സത്യമാണ്. ഈ പള്ളിയിലെ പ്രസിദ്ധമായൊരു ആഘോഷമാണ് ചെങ്ങാടപ്പെരുന്നാൾ. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദേവാലയത്തിലെ പാതുകാവൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ടിരുന്ന പുണ്യവാന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഊരുചുറ്റി പ്രദക്ഷിണം ആദ്യകാലങ്ങളിൽ അഴീക്കൽ പുഴിമുഖം മുതൽ അഴീക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വരെ കടൽ തീരത്തുകൂടി കാൽനടയായി മാത്രം ഒതുങ്ങിയിരുന്നു. അഴീക്കൽ, ആയിരന്തങ്ങ്, ഇടച്ചിറ, കിഴക്കേക്കര, ആലപ്പുഴ ജില്ലയിൽപ്പെട്ട മഞ്ഞാടിച്ചിറ, TM ചിറ, കുമ്പോലിച്ചിറ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഴീക്കൽ ഇടവകയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വിവിധ കരകളിൽ അതി